താൻ RSSലേക്ക് പോകുമെന്നത് അവസരവാദികൾ നടത്തുന്ന പ്രചരണമാണെന്ന് കെ സുധാകരൻ. ആറുമാസം കൂടെ ഉണ്ടായിരുന്ന താൻ പുറത്താക്കിയ സെക്രട്ടറി RSSലേക്ക് പോയെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും തകർക്കുമെന്ന ലക്ഷ്യത്തോടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF തളപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഹിളാ ന്യായ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. മോദിക്ക് ഇന്ത്യ ഭരിക്കാനാവില്ല. മോദി കൊണ്ടുവന്ന കരിനിയമങ്ങളൊക്കെ പിച്ചി ചീന്തിക്കളയും. ഇന്ത്യ നിലനിൽക്കാൻ ജനാധിപത്യ മതേതര സർക്കാർ തന്നെ അധികാരത്തിൽ വരണം. ഞാൻ RSSലേക്ക് പോകുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ആറുമാസം കൂടെ ഉണ്ടായിരുന്ന പിന്നീട് പുറത്താക്കിയ സെക്രട്ടറി RSSലേക്ക് പോയത് തന്റെ സെക്രട്ടറി RSSലേക്ക് പോയെന്ന് പ്രചരിപ്പിക്കുകയാണ്. തന്നെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടത്തുന്നത്. അവസരവാദികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നെഞ്ചു പിളർന്ന് കാണിക്കാൻ ഞാൻ തയ്യാറാണ്. കോൺഗ്രസും ത്രിവർണ പതാകയുമാണ് തന്റെ ഉള്ളിലുള്ളതെന്നും കെ സുധാകരൻ പറഞ്യു. എന്റെ ജാമ്പവാദകാലത്തിൽ ആറുമാസം എന്നോടൊപ്പം പ്രവർത്തിച്ച് ഞാൻ പുറത്താക്കിയ ഒരു സെക്രട്ടറി പോയതാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട്. എങ്ങനെയാണോ തകർക്കാൻ സാധിക്കുക, ആ തകർക്കാനുള്ള എല്ലാ ആയുധങ്ങളും മോശം മൂട്ടി എതിരാളികൾ പരമാർത്ഥത്തിൽ കളിച്ചിരിക്കുകയാണ്. എന്നെ സംരക്ഷിക്കാൻ എങ്ങനെയുള്ളു? നിങ്ങളുടെ എനിക്ക് എന്റെ വിശ്വാസം. ഞാൻ ഒരു കാര്യം അറിയാം, RSSലേക്ക് പോകുന്നത് ഞാൻ ഏതായാലും പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ പോകണമെങ്കിൽ എന്തോ പോകാം, അന്തവും പോകാം. എനിക്ക് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ RSSലേക്ക് എത്തുന്നത്? RSSലേക്ക് BJP എതിർക്കാനാണോ ഞാൻ രാഷ്ട്രീയം നടത്തുന്നത്? RSSലേക്ക് ഞാൻ പോകുമെന്ന് നടത്തുന്ന പ്രചരണങ്ങൾ ഈ രാജ്യത്തെ അവസരവാദികളുടെ പ്രചരണമാണെന്ന് നിങ്ങൾ കണ്ടത് അത് അതുപോലെ നിരക്കമായി കാണണം എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു. നെഞ്ച് പുറമെ കാണിക്കാൻ തയ്യാറാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് റാലി ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി പി സാജിദ അധ്യക്ഷത വഹിച്ചു. OP ഇബ്രാഹിംകുട്ടി, രജനി രമാനന്ദ, MK ഷബിത, PK സരസ്വതി, നബീസ BV, KP ഖദീജ, മുർഷിദ കൊങ്ങായി തുടങ്ങിയവർ സംബന്ധിച്ചു. ചിറവക്കിൽ നിന്നും തുടങ്ങിയ മഹിളാ ന്യായ റാലിയിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. നഗരം ചുറ്റിയ റാലി തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.